പാലക്കാട് റെയ്ഡ് നടന്ന ഹോട്ടലിൽ വീണ്ടും പരിശോധന. പരിശോധനയിൽ നിർണായക ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തു. സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഈ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു, എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് 2:44 പാലക്കാട് സൗത്ത് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഹോട്ടലിലേക്ക് വീണ്ടും എത്തിയത്. തുടർന്ന് മാനേജറുടെ ക്യാബിനിലേക്ക് ചെന്ന പോലീസ് സംഘം മാനേജറുമായി ആശയവിനിമയം നടത്തുകയും അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പരിശോധന കഴിഞ്ഞ 2 മണിക്കൂറിലേറെ നേരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്ക് ഏതായാലും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ പ്രത്യേകമായി അവരുടെ ഡിവൈസുകളും മറ്റും കൊണ്ടുവന്ന് പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ, ആ ട്രോളി ബാഗുമായി കള്ളപ്പണം ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ ഉയരുന്ന ആരോപണം. അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച ആ കേസിലെ പ്രതിയായ ഫെനി, ആ ഫെനിയാണ് ഇത്തരത്തിൽ ഈ ഹോട്ടലിലേക്ക് ഒരു നീല ട്രോളി ബാഗുമായി എത്തിയിട്ടുള്ളത്. ആ നീല ട്രോളി ബാഗിനകത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള പണമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. ഏതായാലും ആ നീല ട്രോളി ബാഗ് ഇന്നലെ കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം എന്നുള്ളത്. പോലീസിന് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഹോട്ടലിലേക്ക് എത്തുന്നത് കുറെ താമസിച്ചാണ് പോലീസ് ഈ ഹോട്ടലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്, 40-ലേറെ മുറികളുള്ള ഹോട്ടലിൽ 12 മുറികളിൽ മാത്രമേ പോലീസിനെ പരിശോധന നടത്താൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. കാരണം മറ്റേ ചില റൂമുകളൊന്നും, ഈ 12 മുറികളിൽ ചില മുറികളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല, തുറന്നു കൊടുത്തിരുന്നില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ പോലീസ് ഈ ഒരു കോൺഗ്രസ് ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വലിയ ബഹളം വയ്ക്കുകയും വലിയ സംഘർഷാവസ്ഥയിലേക്ക് പ്രതിഷേധങ്ങളിലേക്ക് അന്തരീക്ഷത്തെ എത്തിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ മുറികളും പോലീസ് ആ സമയം പരിശോധിച്ചിരുന്നില്ല. സിസിടിവി ദൃശ്യങ്ങളും ആ സമയത്ത് പോലീസ് പരിശോധിക്കുകയുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഇതിനൊക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായുള്ള വീഴ്ചക്കെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ഈ 2:44 വീണ്ടും പോലീസ് സംഘം ഹോട്ടലിലേക്ക് എത്തിയത്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുന്നു. അതായത് 2:44 പരിശോധന ആരംഭിച്ച പോലീസ് സംഘം ഇപ്പോൾ 2 മണിക്കൂറിലേറെയായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്കിടയിൽ ഹാർഡ് ഡിസ്ക് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹോട്ടലിലെ ഏത് ഭാഗത്തൊക്കെയാണ് സിസിടിവി ക്യാമറകൾ ഉള്ളത് എന്നുൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. ഹോട്ടലിന്റെ റിസപ്ഷനിൽ നിന്നും 2 എൻട്രൻസുകളാണ് റൂമുകളിലേക്കുള്ളത്. ആ 2 എൻട്രൻസുകളിലുമുള്ള സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ഉള്ള പരിശോധനയാണ് പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ നമുക്ക് ഈ പോലീസ് സംഘം പുറത്തേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് അറിയാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏതായാലും ആ പരിശോധന ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രോളി ബാഗിൽ എന്തായിരുന്നു, ആ ട്രോളി ബാഗ് എവിടെ പോയി, മാത്രമല്ല ഇതിൽ ഈ 2 നേതാക്കൾ ഈ സമയത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് CPM ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം. അതായത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഫെനി നീല ട്രോളി ബാഗുമായിട്ട് ഹോട്ടലിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഈ നീല ട്രോളി ബാഗ് ആദ്യം ഒരു ഹോട്ടലിലെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയും ആ മുറിയിൽ നിന്ന് പിന്നീട് മറ്റൊരു മുറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേതായാലും കൃത്യമായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം. നിലവിൽ ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് BJP ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളത് പോലീസിന് വലിയ സാവകാശം, പോലീസ് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വലിയ സാവകാശം ഒരുക്കി നൽകി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ 12 മുറികൾ മാത്രം പരിശോധിച്ച ആ ഒരു വേളയിൽ മറ്റു മുറികൾ പരിശോധിക്കാതിരുന്നതാണ് ഒരു കാരണമായിട്ട് BJP ഉന്നയിക്കുന്നത്. ഈ പണമടങ്ങിയ പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മറ്റു മുറികൾ പരിശോധിക്കാത്തത് കൊണ്ട് തന്നെ ആ പെട്ടി ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടാവും, പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ആരോപണം. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ പോലീസ് വന്നതിന് ശേഷം അപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയുണ്ടായില്ല. ഇന്ന് രാവിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയുണ്ടായില്ല. സംഭവം നടന്ന് ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ മുറിച്ചു മാറ്റുന്നത് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്
अतर ट्रोली बैग पणं को अक्षपान साचर्य पोलिसी भागत नल्कि विमर्शन विषय बी जे पी उन्द वाले नाटकीय रंग इन अर्धरात्रि പാലക്കാട് നടന്നത് നാടകീയ രംഗങ്ങൾക്ക് ഒടുവിൽ പ്രധാനമായിട്ടും ഉയരുന്നത് അടിമുടി ദുരൂഹതയാണ് ആ അടിമുടി ദുരൂഹതയിൽ പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യങ്ങൾ സിസിടിവി ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ എന്താണ് ഉള്ളത് ആ നീല ട്രോളി ബാഗ് അത് എങ്ങോട്ട് പോയി അത് എങ്ങനെ അപ്രത്യക്ഷമായി മാത്രമല്ല ആ ബാഗിനകത്ത് എന്താണ് ഉണ്ടായിരുന്നത് ഈ നേതാക്കൾ അതായത് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഏതാനും കാറുകൾ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യം നമുക്ക് ജനം ടി വിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാറിൽ ആരാണ് പോയത് കാറിനുള്ളിൽ എന്തായിരുന്നു തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് അടിമുടി ദുരൂഹത തന്നെയാണ് ഈ ഹോട്ടലിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് നിലവിൽ ഏതായാലും പോലീസിന്റെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കെ പി എം ഹോട്ടലിൽ 2:44 എത്തിയ പോലീസ് ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പണം കടത്തിയെന്ന് പറയപ്പെടുന്ന നീല ട്രോളി ബാഗ് പ്രദർശിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇതിൽ തന്റെ വസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കൂടാതെ ഇതിൽ പണമുണ്ടെന്ന് തെളിയിച്ചാൽ പ്രചാരണം നിർത്തുമെന്നുമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അത് തീർച്ചയായും രാഹുൽ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു നീല ട്രോളി ബാഗുമായി പത്രസമ്മേളനം നടത്തിയത് പക്ഷെ അപ്പോഴും ഉയരുന്ന ആരോപണം നീല ട്രോളി ബാഗിൽ പണമല്ലെങ്കിൽ പിന്നെ തക്കാളിയാണോ കൊണ്ടുപോയത് എന്ന് അതിനെ പരിഹസിക്കുകയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു നടത്തിയത് അതോടൊപ്പം തന്നെ ബി ജെ പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നീല ട്രോളി ബാഗ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രോളി ബാഗ് കൊണ്ടുവന്ന് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തുന്നതിലൊന്നും കാര്യമില്ല കൃത്യമായ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഇതിലിനി ഈ ട്രോളി ബാഗ് കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഫെനി ആ ഫെനിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെട്ടി കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് ഇത് തൻ്റെ വസ്ത്രം കൊണ്ടുപോകുന്ന നീല ട്രോളി ബാഗാണ് ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ താൻ പ്രചാരണം നിർത്താം എന്നൊക്കെ പറയുന്നത് തീർത്തും ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഷോ ആണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്ന ആരോപണം എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതിയായ ഫെനി ഈ ഫെനിയാണ് ഇത്തരത്തിൽ ഹോട്ടലിലേക്ക് വന്നത് ആ ഹോട്ടലിലേക്ക് ഒരു നീല ട്രോളി ബാഗുമായിട്ട് എത്തിയത് ഫെനിയാണ് സ്വാഭാവികമായിട്ടും ഈ ഫെനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിക്കുന്നതിന് നല്ല കഴിവുള്ള വ്യക്തിയാണ് ഫെനി എന്നുള്ളത് നേരത്തെ തന്നെ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ അത്തരം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തി പണവുമായി ആ ഹോട്ടലിലേക്ക് എത്തുന്നു ആ ഹോട്ടലിലേക്ക് പണവുമായി എത്തിയ വ്യക്തി ആ ട്രോളി ബാഗുമായി ആദ്യം ഒരു മുറിയിലേക്ക് പോകുന്നു അതിനുശേഷം മറ്റൊരു മുറിയിലേക്ക് മാറുന്നു ആ മറ്റൊരു മുറിയിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സി പി എം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം ഏതായാലും ആ ബാഗ് എവിടെ പോയി പെട്ടെന്ന് ആ ബാഗ് എങ്ങോട്ട് അപ്രത്യക്ഷമായി എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ രാവിലെ ഫേസ്ബുക്ക് ലൈവിലും മറ്റും വന്നിരുന്നുവെങ്കിലും ആ ഫേസ്ബുക്ക് ലൈവില് വരുന്നതിനടുത്ത കാലതാമസം ഈ സംഭവ വികാസങ്ങൾ പാലക്കാട് നടക്കുന്നത് രാത്രി 11 മണിക്ക് ശേഷമാണ് 11 മണിക്ക് ശേഷം നടന്ന ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് താൻ പാലക്കാടില്ല കോഴിക്കോടാണെന്ന് പറഞ്ഞ് രാഹുൽ ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്നത് പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് 2:30 ശേഷമാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് എത്താൻ പ്രത്യേകിച്ച് രാത്രി സമയത്ത് 2.5 മണിക്കൂർ സമയം ധാരാളമാണെന്നിരിക്കെ ഈ സംഭവ സമയത്ത് രാഹുൽ ഈ ഹോട്ടലിൽ ഉണ്ടാവുകയും അവിടെ നിന്നും പിന്നീട് ഇത്തരത്തിൽ കോഴിക്കോട്ടേക്ക് കടക്കുകയുമാണ് ചെയ്തത് എന്നുള്ള പാലക്കാട് നിന്ന് അരുണ് ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് കെ പി എം ഹോട്ടലിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ്